ഹലോ, എല്ലാവർക്കും മണ്ണത്തൂർ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്നാ ഉണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു? അപ്പോൾ ഒത്തിരി 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 നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും അടുത്ത ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഹെയർ കെയർ ചെയ്യാവുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന രണ്ട് സാധനങ്ങളാണ് തേങ്ങ പിന്നെ ഉലുവ. അതില്ലാത്ത വീടുകളില്ല. അപ്പോൾ നമുക്ക് അത് വെച്ചിട്ട് നമ്മൾ സിമ്പിളായിട്ട് എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ ഹെയർ കെയർ ചെയ്യാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമുക്ക് ഉലുവ പൊടിച്ചെടുക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് ഉലുവ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക, എന്നിട്ട് നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക കേട്ടോ. ഉണക്കി പൊടിച്ച് ഫ്രഷായിട്ട് തന്നെ എടുക്കുക. നമ്മൾ തേങ്ങാപ്പാൽ നമ്മുടെ ഹെയറിലേക്ക് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. നമ്മുടെ ഹെയറിനെ നന്നായിട്ടൊന്ന് എന്താ പറയുക, ട്രീറ്റ് ചെയ്യാനും നമ്മുടെ മുടിയെ നന്നായിട്ട് മോയ്സ്ചർ ചെയ്യാനും നമ്മുടെ മുടിയിലെ ഫ്രിസ്നെസ് ഒക്കെ ഒന്ന് കുറയ്ക്കാനും നമ്മുടെ മുടിയെ നന്നായിട്ട് സ്ട്രെയിറ്റ് ആക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ തേങ്ങാപ്പാൽ നമ്മുടെ മുടിയിലേക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഉലുവ നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ, ചിരകിയ തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ ആവശ്യത്തിന് തേങ്ങാപ്പാൽ കൂടുതൽ കിട്ടുകയാണെങ്കിൽ കൂടുതൽ എടുക്കുക, കുറച്ച് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക കേട്ടോ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നിങ്ങൾക്ക് കിട്ടുന്ന അത്ര എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിലാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. ഇതിൽ ഒരു പാതിയോളം വെള്ളം ചേർത്തിട്ട് അതിൻ്റെ പാല്, തേങ്ങാപ്പാൽ, കോക്കനട്ട് മിൽക്ക് ഞാൻ നന്നായിട്ടങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, ഇത്രയും ഒരു ഈ നമ്മൾ എടുത്തിരിക്കുന്ന കപ്പിൽ ഒരു മുക്കാൽ ഭാഗത്തോളം തന്നെ നമുക്ക് തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഉലുവയുടെ പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ തേങ്ങാപ്പാൽ നമ്മൾ നാരങ്ങ ചേർത്തിട്ട് നമ്മുടെ മുടിയിലേക്ക് അപ്ലൈ ചെയ്യുന്ന രീതിയുണ്ട്. അപ്പോൾ ഒത്തിരി രീതിയിൽ നമ്മൾ നമ്മുടെ മുടിയിലേക്ക് തേങ്ങാപ്പാൽ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട്. ഇത് ഏറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന പാക്കാണ്. അപ്പോൾ നമ്മൾ എടുത്ത് തേങ്ങാപ്പാലിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ആ ഉലുവയുടെ പൊടി അങ്ങ് ചേർത്ത് കൊടുക്കുക. അത് കുറച്ച് നേരം അങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും, ഒരു 15 മിനിറ്റ് ഒക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും നന്നായിട്ട് തിക്കാവും കേട്ടോ. നമ്മുടെ തേങ്ങാപ്പാൽ ആ ഉലുവയിലേക്ക് നന്നായിട്ട് അബ്സോർബ് ആകും. അപ്പോഴത്തേക്കും അത് നല്ലൊരു പാക്കിൻ്റെ രൂപത്തിലേക്കാവും. അതെടുത്ത് നമ്മൾ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഞാൻ ചേർത്ത്, അതിന് പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളുടെ മുടിയിൽ തേക്കാൻ എത്ര ആവശ്യമുണ്ടോ അതാണ് അളവ് കേട്ടോ. നിങ്ങളുടെ മുടി കൂടുതലുള്ളവരാണെങ്കിൽ കൂടുതൽ യൂസ് ചെയ്യുക, കുറച്ചുള്ളവരാണെങ്കിൽ കുറവ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്ത് ഒറ്റ യൂസിൽ തന്നെ നിങ്ങൾ റിസൾട്ട് പ്രതീക്ഷിക്കരുത്. ഒറ്റ യൂസിൽ തന്നെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മുടി ഒന്ന് ഒരു ഷാംപൂ ചെയ്ത എഫക്റ്റിൽ നന്നായിട്ട് നല്ലപോലെ സോഫ്റ്റായിട്ട് അങ്ങ് കിടക്കും, അത്രേ ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾ ഇത് ഒരു ആഴ്ചയിൽ ഒരു പ്രാവശ്യമോ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 തവണയോ ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ താരൻ, പിന്നെ മുടിക്കുണ്ടാകുന്ന ഫ്രിസ്നെസ്, മുടി ഒന്ന് സ്ട്രെയിറ്റ് ആകാനും ഒക്കെ ഒന്ന് സഹായിക്കും കേട്ടോ അത്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക, ഒരു 15 മിനിറ്റ് വെക്കുക. അപ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പാക്കിൻ്റെ രൂപത്തിലേക്ക് ഇത് ആയി വരും. അതിന് മുമ്പായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണെന്ന് വെച്ചാൽ ഒന്ന് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. സ്കാൽപ്പിലേക്ക് മസാജ് ചെയ്ത് നിങ്ങളുടെ മുടിയിലെ ജട പിടിച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മുടിക്ക് കെട്ടുകളുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് മാറ്റിക്കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഓയില് മസാജ് ചെയ്തതിന് ശേഷം മാത്രമേ പാക്കുകളായാലും, അതല്ല ഹെയറിൽ എന്ത് തന്നെ അപ്ലൈ ചെയ്താലും നിങ്ങൾ അതിന് മുമ്പായിട്ട് ഓയിലൊന്ന് മസാജ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴുള്ള ആ ഡ്രൈനെസ് ഒന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഓയിൽ മസാജ് ചെയ്ത് മുടിയുടെ ജടയൊക്കെ മാറ്റിക്കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മളൊരു 15 മിനിറ്റ് വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യാനുള്ള പരുവത്തിലേക്ക് നന്നായിട്ട് തിക്കായി വരും. ഇതേപോലെ ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല തിക്നെസ്സിലേക്ക് വരും കേട്ടോ. അത് മുടിയുടെ ജട മാറ്റുന്നേരത്ത് നിങ്ങൾ ഇങ്ങനത്തെ കോമ്പി യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ഹെയറിനുണ്ടാകുന്ന ഡാമേജ് ഒക്കെ ഒരുപാടൊന്ന് കുറയും കേട്ടോ. നമ്മുടെ ഹെയറൊന്ന് ഗ്രോത്ത് ആവാനും ഹെയറിൻ്റെ ഡാമേജ് ഒക്കെ കുറയ്ക്കാനും ഒക്കെ വളരെ നല്ലതാണ്. ഇങ്ങനത്തെ കോമ്പ് തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ മുടിയിലേക്ക് ഈ പാക്ക് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റോ അല്ലെങ്കിൽ 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടങ്ങ് കഴുകിക്കളയാം. ഉലുവയുടെ ചെറിയ പാർട്സ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ട് നിങ്ങൾ സ്കാൽപ്പും മുടിയും നന്നായിട്ട് തന്നെ കഴുകുക. ഒരു അതിൻ്റെ പാർട്സ് എല്ലാം തലയിലുണ്ടാവാത്ത രീതിയിൽ തന്നെ കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ.